ക്രിസ്തുയേശുവിൽ എല്ലാ മാന്യ സ്നേഹിതർക്കും ഒരിക്കൽ കൂടി സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും ഈ രാത്രി ഒരു ലൈവ് പഠനവുമായും ഇടയാക്കിയതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാര ലക്ഷ്യം ചുരുക്കം ചില മിനിറ്റുകൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇത് ക്രിസ്റ്റോളജി സംബന്ധമായി, അതായത് ക്രിസ്തു തത്വശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഒരു ഉപദേശ വിഷയം ആയതുകൊണ്ട് ആ വിഷയം എടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നി. അങ്ങനെയാണ് ഇന്ന് രാത്രി ഈ വിഷയം ഇപ്പോൾ ഞാൻ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ഈ പഠനത്തിലേക്ക് സാദരം കർത്താവിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മനുഷ്യാവതാരം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് നാം വിശ്വസിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരശിലയും അതുതന്നെയാണ്. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നാണ് അതിന്റെ സ്വാഭാവികമായ അർത്ഥത്തിൽ നാം മനസ്സിലാക്കുന്നത്. ദൈവം മനുഷ്യനായി അവതരിച്ചു. ഇവിടെ രണ്ട് വിഷയങ്ങൾ നാം സശ്രദ്ധം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നിത്യത മുതൽ പിതാവിന്റെ സന്നിധിയിൽ പിതാവായ ദൈവത്തോട് തത്തുല്യനായി, സാരാംശത്തിൽ തുല്യനായി ആരാധനയ്ക്ക് പിതാവിനൂടെ നിത്യതയിൽ ഉല്ലസിച്ചിരുന്ന തന്റെ ഏകജാതനായ പുത്രനാണ് മനുഷ്യ വേഷം പൂണ്ട് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത്. 2000 വർഷത്തെ പഴക്കം മാത്രമാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് ഉള്ളത്. അല്ല, അവന്റെ ദൈവത്വം എന്ന് പറയുന്നത് അത് നിത്യത മുതലേ ഉള്ളതും നിത്യമായി സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സംജ്ഞയാണ്. എന്നാൽ അവന്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം അവൻ സ്വീകരിച്ച ഒന്നാണ്. നിത്യനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി മനുഷ്യവേഷം പൂണ്ട് മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു. നമ്മൾ ഒരുവനെ പോലെ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചു. അതാണ് ക്രിസ്തുവിന്റെ ജഡ അവതാരം സംബന്ധിച്ച് നമ്മൾ തിരുവഴുത്തിൽ നിന്ന് പഠിക്കുന്ന പാഠം. യേശു ക്രിസ്തു ജഡാവതാരം സ്വീകരിച്ചതിന്റെ പിറകിൽ അതിപ്രധാനമാകുന്ന 4 കാരണങ്ങളുണ്ടായിരുന്നു. ആ 4 കാരണങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അത് ആ 4 കാരണങ്ങൾ എന്ന് പറയുന്നത് ദി ക്രിസ്റ്റോളജിക്കൽ റീസൺസ് ഫോർ ദി ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ ആത്യന്തികമായ ചതുർവിധ ലക്ഷ്യങ്ങൾ, അത് ക്രിസ്തു തത്വശാസ്ത്രപരമായ 4 ലക്ഷ്യങ്ങൾ, അതായത് ഉദ്ദേശങ്ങളായിരുന്നു എന്ന് തിരുവെഴുത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ 4 ലക്ഷ്യങ്ങൾ, ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 3:18. മോശ ദൈവത്തെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ മോശയോട് ദൈവം പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് എന്നെ കണ്ടിട്ട് ആരും ഒരു നാളും ജീവിച്ചിരിക്കുന്നില്ല എന്നാണ്. സോ ഗോഡ് എന്ന് പറയുന്ന ആള്, അതായത് ഈ ബൈബിൾ പറയപ്പെടുന്ന ദൈവം, ആ ദൈവത്തിന്റെ തനതായ സ്വഭാവത്തിൽ ആർക്കും ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 4:24, ദൈവത്തിന്റെ സ്വാഭാവികമായ പ്രകൃതി, അതായത് സ്വഭാവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശമര്യാക്കാരി സ്ത്രീയുമായി യേശു സംസാരിക്കുമ്പോഴാണ്
ദൈവത്തെക്കുറിച്ചുള്ള ആത്യന്തികമായിരുന്ന ആ വെളിപ്പെടുത്തല് കർത്താവ് ചെയ്തത്. അവിടെ പറയുന്ന എങ്ങനെയാണ്? ദൈവം ആത്മാവാകുന്നു, സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. ദൈവം പ്രകൃതം പൂണ്ടവരാണ്. അപ്പോൾ നമ്മെ പോലെ സ്വാഭാവികമായ ഒരു മാംസ ശരീരമോ മാംസ പ്രകൃതമോ ദൈവത്തിനില്ല, ആത്മരൂപിയാണ് എന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെ ആത്മരൂപിയായിരിക്കുന്ന ദൈവം, ആ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ വേദപുസ്തകത്തിനകത്ത് ദൈവത്തെ കുറിച്ച്, ഈ ദൈവത്തിന്റെ കണ്ണ്, ചെവിയെ, മൂക്ക്, നാക്ക്, അധരം, കയ്യ്, കാല് ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ താത്വികമായി പറഞ്ഞാൽ ദൈവത്തിന് ഇതൊന്നുമില്ല. കാരണം അതെല്ലാം ആന്ത്രോഫോമോബിക് എക്സ്പ്രഷൻസ് ഓഫ് ഗോഡ് ആണ്. അതായത് ആന്ത്രോഫോമിക് എക്സ്പ്രഷൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ദൈവത്തെ മനസ്സിലാക്കി തരാൻ മനുഷ്യ വേഷത്തിൽ അല്ലെങ്കിൽ മനുഷ്യ പ്രകൃതിയിൽ ദൈവത്തെ ദൈവം തന്നെ വെളിപ്പെടുത്തലാണ്. അതല്ലാതെ ദൈവത്തിന് ആശ്ചര്യമായി ഈ പറയപ്പെടുന്നതിലുള്ള കൈയും കാലും കണ്ണും മൂക്കും നാക്കും ചെവിയും തൂക്കും ഒന്നുമില്ല. അതിന്റെ ആവശ്യവും ദൈവത്തിനില്ല. അങ്ങനെയെങ്കിലും ദൈവത്തെ കാണുക എന്നുള്ളത് മനുഷ്യന്റെ ചിരകാല അഭിലാഷമായിരുന്നു. ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന ദൈവത്തെ കാണുക എന്നുള്ളതാണ്. രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കളുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ കർത്താവിനെ കാണുവാനുള്ള ഒരു വലിയ വാഞ്ചയുണ്ട്. അതാണ് കാന്തനെ കാണുവാൻ ആശയേറിയിടുന്ന എല്ലാ പ്രത്യാശ മറ്റൊന്നിലും എന്ന് പാട്ടുകാരൻ പാടുമ്പോൾ കർത്താവായ യേശുവിനെ കാണുവാനുള്ള ആ വാഞ്ചയാണ് അവിടെ വെളിപ്പെട്ടു വരുന്നത്. ഇവിടെ നമ്മൾ പറയുമ്പോൾ കർത്താവായ യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ, അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വെളിപ്പെടുവാൻ ഉണ്ടായ കാരണങ്ങൾ, അതിപ്രധാനമായ കാരണം എന്ന് പറയുന്ന ഒന്ന് ടു റിവീൽ ഗോഡ്, അതായത് ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. പാപിയായ മനുഷ്യന് പരിശുദ്ധനായ ദൈവത്തെ വെളിപ്പെടുത്തുക. പാപിയായ മനുഷ്യന് പരിശുദ്ധനായ ദൈവത്തെ എങ്ങനെ വെളിപ്പെടുത്താൻ കഴിയും? ആ ദൈവത്തെ കുറിച്ച് തിമോത്തിയോസ് ലേഖനം പറയുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്നാണ്. ഇന്ന് ഈ അമേരിക്കയിൽ ഫ്ലോറിഡയിൽ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്തു വരുന്ന KM ജോണിച്ചാൻ എന്ന് പറയുന്ന ഒരു ദേവദാസൻ ഞങ്ങൾക്കുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് പേരിശ്ശേരി മത്തായച്ചൻ എന്ന് പറയുന്ന ആള് എഴുതിയ ഒരു പാട്ടിനകത്ത് കോടി സൂര്യ പ്രഭയേറും രാജരാജ എന്നൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഒരു കോടി സൂര്യന്മാരെ ഒന്നിച്ച് ഉദയം ചെയ്താൽ അതിനെ അതിജീവിക്കുന്ന ശോഭ, അല്ലെങ്കിൽ വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് കർത്താവായ യേശു. അതുകൊണ്ടാണ് രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമൃത്തിയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ എന്നാണ് ദൈവത്തെ കുറിച്ച് തിമോത്തിയോസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുന്നത്. ഡമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശുക്രിസ്തു പൗലോസിന് പ്രത്യക്ഷമാകുമ്പോൾ നമ്മൾ വായിക്കുന്നത് അവന്റെ വെളിച്ചം കണ്ടു, ഒരു ശബ്ദവും കേട്ടു. ആ വെളിച്ചത്തിൽ അവന്റെ സ്വയപ്രകാശം, ദൈവപ്രകാശം വഴിമാറി ഒരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താണ്? കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന ഫിലിപ്പോസ് തന്റെ ഹൃദയത്തിന്റെ ചിരകാല അഭിവാഞ്ച യേശുക്രിസ്തുവിനെ അറിയിക്കുകയുണ്ടായി. അവൻ പറഞ്ഞെങ്കിലാണ്, കർത്താവെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹം പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. കാരണം കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശുശ്രൂഷ രംഗത്ത് ആവർത്തിച്ച് പിതാവിനെ സംബന്ധിച്ച് കർത്താവ് പറയുകയുണ്ടായി, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. ഇതായിരുന്നു ഈ ഫിലിപ്പോസിന്റെ ആഗ്രഹം. ഫിലിപ്പോസിന്റെ ആഗ്രഹം തന്നെയല്ല, ഭൂമിയില് അന്ന് നമ്മളൊക്കെ കർത്താവോട് ഉണ്ടായിരുന്ന നമ്മുടെയൊക്കെ ആഗ്രഹം തന്നെയായിരുന്നു യേശുക്രിസ്തു പിതാവായ ദൈവത്തെ ഒന്ന് കാണുക. അപ്പോൾ കർത്താവ് പറഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ക്രൈസ്റ്റ് ദാറ്റ് വി കനോട്ട് വിഷ്വലൈസ് ഗോഡ് എന്നാണ്. ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തുവിനിൽ കൂടി അല്ലാതെ ക്രിസ്തുവിന് അപ്പുറത്ത് അല്ലെ ക്രിസ്തുവിന് വെളിയിൽ നമുക്ക് ദൈവത്തെ ഒരിക്കലും കാണുവാനായിട്ട് സാധിക്കുകയില്ല.
അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം സ്ഥൂല ജീവികളും ദൈവം സൂക്ഷ്മജീവിയുമാണ്. അല്ലെങ്കിൽ നാം മനുഷ്യ ശരീരത്തിൽ വസിക്കുന്നവനും ദൈവം ആത്മസ്വരൂപനുമാണ്. ആത്മസ്വരൂപനായിരുന്ന ദൈവത്തെ മാംസചക്ഷുസ്സുകൾ കൊണ്ട് ദർശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കൂടാതെ അല്ലെങ്കിൽ ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ദൈവത്തെ ആർക്കും കാണുവാൻ കഴിയില്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സമയത്താണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആർക്കും താൻ ആയിരിക്കുന്ന പ്രകൃതിയിൽ കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ തന്റെ ഏകജാതനായ പുത്രൻ ദൈവത്തെ മാനവരാശിക്ക് വെളിപ്പെടുത്തുന്നു. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ദൈവത്തെ നമുക്ക് കാണിച്ച് തരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ പിതാവിന്റെ അടുക്കിൽ നിന്ന് വന്നിരിക്കുന്നു, പിതാവ് എന്നെ അയച്ചിരിക്കുന്നു, പിതാവ് എന്നെ ഭരമേൽപ്പിച്ച പ്രവൃത്തി ഞാൻ ഇന്നയോളം ചെയ്യുന്നു. പിതാവിനാൽ അയക്കപ്പെട്ടവൻ, പിതാവിന്റെ അടുക്കിൽ നിന്ന് വന്നവൻ, പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുന്നവൻ, പിന്നെ അങ്ങനെ പിതാവിനെ സമ്പൂർണമായി വിധേയപ്പെട്ട് തന്റെ ശുശ്രൂഷകൾ നിർവർത്തിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് സുവിശേഷങ്ങളിൽ ദർശിക്കാൻ സാധിക്കുന്നത്. യേശു ക്രിസ്തു ജഡാവതാരം ചെയ്തതിന്റെ 1-ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മാനവരാശിക്ക് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. മനുഷ്യവർഗത്തിന് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്താൽ ദൈവത്തെ കാണുവാനുള്ള മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അവിടെ വെച്ച് നിവർത്തിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ അധിവസിച്ച ദൈവത്തെ മനുഷ്യന് കാണാൻ കഴിഞ്ഞു. ഈ എബ്രാലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ലെ വാക്യം വായിക്കുമ്പോൾ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുടെ വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം പെടുത്തിയ ശേഷം ഉയരത്തിൽ ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്നാണ് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവൻ ദൈവദേശത്തിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, സകലത്തെയും തന്റെ ശക്തിയുടെ വചനത്താൽ വഹിക്കുന്നവൻ. യേശു ക്രിസ്തുവിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ അവകാശവാദമാണത്. ദൈവദേശത്തിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, ഈസ് ദി എഫൾജൻസ് ഓഫ് ഹിസ് ഗ്ലോറി ആൻഡ് എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ എന്നാണ് പറയുന്നത്. ദൈവം എങ്ങനെയാണ് ചോദിച്ചാൽ ദൈവത്തെ ഒപ്പിയെടുത്ത് കാണിക്കുന്ന പ്രകടനമാണ് കർത്താവായ യേശു എന്ന് ഞാൻ വ്യാഖ്യാനിക്കട്ടെ. അങ്ങനെ യേശു ക്രിസ്തു ദൈവത്തെ മനുഷ്യർ വെളിപ്പെടുത്തി. അല്ലാതെ ക്രിസ്തുവിലല്ലാതെ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുകയില്ല. കാരണം ക്രിസ്തു എന്ന് പറയുന്ന ജഡാവതാരം സ്വീകരിച്ച ദൈവപുത്രൻ കൂടി അല്ലാതെ ആത്മസ്വരൂപിയായിരിക്കുന്ന ദൈവത്തെ മനുഷ്യ മാംസചക്ഷുസ്സുള്ള മനുഷ്യ ദർശിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം പറയുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അതായത് പിതാവായ ദൈവത്തെ എതിലെങ്കിൽ എത്തിച്ചേരുവാൻ മനുഷ്യനുള്ള ഏക മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ കൂടിയാണ് നാം പിതാവായ ദൈവത്തെ ദർശിക്കുന്നത്. അല്ലാതെ പിതാവിനെ നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാര ലക്ഷ്യങ്ങളിൽ 1-ാമത്തെ ലക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്, ടു റിവീൽ ഗോഡ് ടു മാൻകൈൻഡ്, മനുഷ്യരാശിക്ക് അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു യേശു ക്രിസ്തുവിന്റെ അവതാരത്തിന്റെ പ്രഥമമായിരുന്ന ലക്ഷ്യം. ദ സെക്കൻഡ് പർപ്പസ് ഓഫ് ദി ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ 2-ാമത്തെ ലക്ഷ്യം ഇനി ഞാൻ പറയാൻ പോകുന്നു. ടു ബ്രിഡ്ജ് ദ ചാസം ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ, മനുഷ്യനും ദൈവത്തിനും മധ്യയുള്ള വിടവ് നികത്തുക. തിമോത്യോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ധനനായ പൗലോസ് ലേഖ ഇപ്രകാരം പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യയെ മധ്യസ്ഥനായി തീർന്നവനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറവിലയായി തീർന്ന കർത്താവായ
യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മറവിലയായി തീർന്ന കർത്താവായ യേശു, ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനായവനും ഒരുവൻ. പാപിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവവും തമ്മിൽ ഉള്ള അകലം അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത, അത്രമാത്രം അകന്ന ഒരവസ്ഥയിലാണ് പരിശുദ്ധനായ ദൈവവും പാപിയായ മനുഷ്യനും കൂടെ ആയിരിക്കുന്നത്. അങ്ങനെയുള്ള ദൈവവും മനുഷ്യനുമായുള്ള അകൽച്ച, അതായത് ആ അകൽച്ചയെ നികത്തി ദൈവത്തെയും മനുഷ്യനെയും പരസ്പരം നിബന്ധിപ്പിക്കുവാൻ ദൈവത്തിനും മനുഷ്യനും മധ്യേ ഒരു പാലം സമാനമായി നിലകൊള്ളുന്ന വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഒരു വലിയ നദിയുടെ അങ്ങേക്കരയിലേക്ക് നമുക്ക് വെള്ളത്തിൽ തൊടാതെ പോകാനായിട്ടുള്ള മാർഗമാണ് ആ നദിയുടെ ഇരുകരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ്, അതായത് ഒരു പാലം എന്ന് പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ നദികളിലും ഗതാഗതം സുഗമമാക്കുന്ന പ്രവൃത്തിക്ക് വേണ്ടി റോഡ്സ് ഡിപ്പാർട്ട്മെന്റുകാരെ അനിവാര്യമായ സ്ഥലങ്ങളിൽ ബ്രിഡ്ജുകൾ പണിതിട്ടുണ്ട്. രണ്ട് കരകളെ, രണ്ട് രാജ്യങ്ങളെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജുണ്ട്. അമേരിക്കയിലെ നയാഗ്ര വെള്ളച്ചാട്ടം ഒഴുകുന്നതായ സ്ഥലത്ത് അവിടെ മുകളിൽ കൂടെ കാനഡ എന്ന് പറയുന്ന മഹാരാജ്യത്തെയും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിന്റെ പേര് റെയിൻബോ ബ്രിഡ്ജ് എന്നാണ്. അതിന്റെ ഇങ്ങേത്തലയ്ക്ക് അമേരിക്കൻ എംബസിയും അങ്ങേത്തലയും കനേഡിയൻ എംബസിയും ഉണ്ട്. അപ്പുറവും ഇപ്പുറവും നമുക്ക് കാണാൻ കഴിയും, നഗ്നനഗ്നങ്ങളാൽ ദർശിക്കാൻ കഴിയും. ആ സ്ഥലം രണ്ട് ഭൂഖണ്ഡങ്ങളെ, രണ്ട് രാജ്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു നദിയുടെ കുറുകെ പോകുന്ന ഒരു പാലമാണ്. ഈ പാലത്തിൽ നിന്ന് അങ്ങോട്ട് കയറിയാൽ മറ്റൊരു രാജ്യമാണ് കാനഡയാണ്. കാനഡക്കാരൻ അവിടുന്ന് ഈ പാലത്തിൽ കൂടി ഇങ്ങോട്ട് കയറിയാൽ അത് USA ആണ്, അമേരിക്കയാണ്. പാപിയായ മനുഷ്യനെയും പരിശുദ്ധനായ ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണ്, പാലമാണ് കർത്താവായ യേശു ആ പാല സമാനമായി ദൈവത്തിനും മനുഷ്യനും മധ്യേ മധ്യസ്ഥനാകുവാനാണ് ദൈവം മനുഷ്യനായി ലോകത്തിൽ വന്നത്. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ മനുഷ്യനും ദൈവത്തിനും മധ്യേ ഒരു പാലം സമാനമായി ഒരു 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 ബ്രിഡ്ജ് പോലെ ആയിത്തീരുവാൻ സാധിക്കുമായിരുന്നില്ലയോ? ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ എത്താൻ കഴിയുമായിരുന്നില്ലയോ? മനുഷ്യങ്കിലേക്ക് ദൈവത്തിന് എത്താൻ കഴിയുമായിരുന്നില്ലയോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, സാധിക്കുമായിരുന്നില്ല എന്നാണ്. കാരണം ദൈവത്തിന് ദൈവം എന്ന നിലയിൽ മനുഷ്യന്റെ അടുക്കിലേക്ക് വരാൻ കഴിയില്ല. മനുഷ്യന് മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തിങ്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. കാരണം ദൈവം പരിശുദ്ധനും മനുഷ്യൻ പാപിയുമാണ്. ദൈവം നീതിമാനും മനുഷ്യൻ നീതികെട്ടവനുമാണ്. നീതിമാനായ ദൈവത്തിനടുക്കിലേക്ക് നീതികെട്ടവനായ മനുഷ്യന് സ്വാഭാവികമായും അടുക്കുവാൻ കഴിയാത്തതുകൊണ്ട് ദൈവത്തിനും മനുഷ്യനും മധ്യേ മധ്യസ്ഥനായി തീരേണ്ട വ്യക്തിയായി യേശു ക്രിസ്തു തീരണമെങ്കിൽ താൻ മനുഷ്യനായി ജഡാവതാരം ചെയ്യണം. എന്തുകൊണ്ട് ജഡാവതാരം ഒരു അനിവാര്യതയായി വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അത് വിശദീകരിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഒരേ സമയത്ത് ഒരു വ്യക്തി ദൈവവും ആ വ്യക്തി തന്നെ മനുഷ്യനും ആയിരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവിക ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഉപദേശമാണ്. അറിയൂസ് എന്ന് പറയുന്ന വേദവിപരീതി നിക്കാ സുനഗദോസിനോട് ബന്ധപ്പെട്ട സമയത്ത് ആ സുനഗദോസിന് കാരണമായി തീർന്ന തന്റെ ഉപദേശ വിരുദ്ധതകളിൽ ഒന്ന് യേശുക്രിസ്തുവിന്റെ ഇരുവിധ സ്വഭാവങ്ങൾ ഒരു വ്യക്തിയിൽ എന്നുള്ളതായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത് ക്രിസ്തു ഒരു സമയത്ത് ദൈവവും അതേസമയത്ത് മനുഷ്യമായിരുന്നില്ല, തന്റെ ദൈവത്വ മനുഷ്യത്വ സ്വഭാവങ്ങൾ അത് തന്നിൽ രണ്ട് വ്യത്യസ്ത പ്രകൃതങ്ങളായി ഒരു സമയത്ത് നിലകൊണ്ടില്ല, മറിച്ച് ഓറഞ്ച് ജ്യൂസും പാലും കൂടെ ചേർത്ത് ഒരു മിശ്രിതം പാനീയം ഉണ്ടാക്കിയാൽ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് മൂന്നാമത് ക്വാളിറ്റിയുള്ള ഒരു പാനീയമായി നിലകൊള്ളുന്ന പോലെ ദൈവത്വവും
മനുഷ്യത്വവും തന്നിൽ സമ്മിശ്രമായിരുന്നു എന്നാണ് അദ്ദേഹം ദുരുപദേശമായി പഠിപ്പിച്ചത്. ആ ദുരുപദേശത്തെ ഖണ്ഡിക്കുക എന്നുള്ളതായിരുന്നു അഥാനാസിയോസ് എന്ന് പറയുന്ന മഹാനായ ദൈവദാസന്റെ ചുമതല. അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന ജഡാവതാരം ചെയ്ത ദൈവപുത്രനിൽ ഒരു സമയത്ത് തന്നെ പരസ്പരം ഇടകലരാതെ ഇൻഡിപെൻഡന്റായി തന്റെ ദൈവത്വ സ്വഭാവവും ഇൻഡിപെൻഡന്റായി തന്റെ മനുഷ്യത്വ സ്വഭാവവും ഒരു വ്യക്തിയിൽ ഒരു സമയത്ത് തന്നെ നിലകൊള്ളുന്നതായി നമുക്ക് വഹിക്കുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യനായ ക്രിസ്തു കണ്ണുനീർ വാർത്തു ലാസറിന്റെ കല്ലറ മുമ്പാകെ. ദൈവമായ കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനെ മഹത്വപ്പെടുത്തി മരിച്ചവനെ ഉയർത്തി നിൽപ്പിച്ചു. മനുഷ്യനായ ക്രിസ്തു ശിഷ്യന്മാരോടൊത്ത് ഗലീല തടാകത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയി, ക്ഷീണിതനായി ഉറങ്ങിപ്പോയി. ദൈവമായ ക്രിസ്തു എഴുന്നേറ്റ് പ്രക്ഷോഭിതമായ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. മനുഷ്യനായ ക്രിസ്തു മനുഷ്യൻ എന്ന നിലയിൽ തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തു. ദൈവമായ ക്രിസ്തു ദൈവം എന്ന നിലയിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും പ്രവർത്തിക്കുകയുണ്ടായി. യേശു ക്രിസ്തുവിന്റെ ദൈവത്വ മനുഷ്യത്വ ഗുണലക്ഷ്യങ്ങൾ അവനിൽ ഒരു സമയത്ത് തന്നെ പരസ്പരം സമ്മിശ്രമാകാതെ ഇൻഡിപെൻഡന്റ് ആയി നിലകൊണ്ടു എന്നാണ് സുവിശേഷങ്ങൾ എവിടെയും നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ ക്രിസ്തു തത്വശാസ്ത്രപരമായി ഒരു വലിയ അപകടത്തിൽ ഞാൻ നിങ്ങളെ നിബന്ധിക്കാൻ സാധ്യതയുണ്ട്. അവൻ ദൈവമായിരുന്നുകൊണ്ട്, സമ്പൂർണ്ണ ദൈവമായിരുന്നുകൊണ്ട് മനുഷ്യന് വേണ്ടി ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ അവന് സാധിക്കുമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതേ പിതാവ് നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നാകേണ്ടതിനത്രേ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത് എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവായ ദൈവത്തോട് സമ്പൂർണ്ണ ദൈവം എന്ന നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതേ സമയത്ത് ദൈവത്തിന് വേണ്ടി മനുഷ്യനോട് സംസാരിക്കാൻ മനുഷ്യൻ എന്ന നിലയിൽ അവൻ മനുഷ്യാവതാരം എടുത്തുകൊണ്ട് ആ നിലയിൽ കർത്താവ് ഒരു സമയത്ത് സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായി നിലകൊള്ളുന്നു. ആ നിലയിൽ അദ്ദേഹം തന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നു എന്നാണ് നമുക്ക് തിരുവെഴുത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മീഡിയേറ്റർ, അതായത് ഒരു മധ്യസ്ഥ നിലയിൽ യേശു ക്രിസ്തു ഭൂമിയിൽ വരുവാൻ ആവശ്യമായത് ഈ ബന്ധത്തിലാണ്. കാരണം എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് മനുഷ്യൻ ജഡപ്രകൃതമുള്ളവനാണ്, മനുഷ്യൻ മാംസരക്തങ്ങളോടുകൂടിയവനാണ്. അത് തന്നെ 3-ാമത്തെ പർപ്പസ് ഞാൻ പറയുക, അതായത് സേവ് മാൻകൈൻഡ് ഫ്രം ദ ക്ലച്ചസ് ഓഫ് സിൻ, പാപത്തിന്റെ പിടിയിൽ നിന്ന്, അതായത് ചെളിക്കുണ്ടിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ അവതാരത്തിന്റെ 3-ാമത്തെ ലക്ഷ്യം. 1-ാമത്തെ ലക്ഷ്യം പിതാവായ ദൈവത്തെ മനുഷ്യന് വെളിപ്പെടുത്തുക. 2, മനുഷ്യനും ദൈവവും തമ്മിലുള്ള വിടവ് നികത്തി ഒരു പാലം സമാനമായി മനുഷ്യന് ദൈവത്തിങ്കിലേക്കും ദൈവത്തിന് മനുഷ്യനിലേക്കും ഉള്ള പ്രയാണം സാധ്യമാക്കുക. 3, മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷാവധിയിൽ നിന്ന് അവനെ എന്നേക്കുമായി വിടുവിക്കുക. എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതിയായിരുന്ന പിശാചിനെ ക്രൂശിൽ വെച്ച് തടച്ചു. അതായത് മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകുമ്പോൾ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നത് ഒക്കെയും വിടുവിച്ചു. 16-ാം വാക്യം ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. ടു സേവ് മാൻകൈൻഡ് ഫ്രം സിൻ, അതായത് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് ഈ ബന്ധത്തിൽ വളരെ സ്മരണീയമാണ്. കർത്താവ് എന്ന് പറഞ്ഞു, ദ സൺ ഓഫ് മാൻ കെയിം നോട്ട് ടു ബി മിനിസ്റ്റേഡ് ബട്ട് ടു മിനിസ്റ്റർ ആൻഡ് ഗീവ് ഹിസ് ലൈഫ് എ റാൻസൺ ഫോർ മെനി. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറവിലയായി കൊടുക്കാനും അത്രേ വന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമന ലക്ഷ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ടി ജീവനെ
ബലിതർപ്പണം ചെയ്യുക. അപ്പൊ ദൈവത്തെ മനുഷ്യൻ വെളിപ്പെടുത്തുക, രണ്ട് മനുഷ്യനും ദൈവവും തമ്മിലുള്ള വിടവ് നികത്തി ദൈവത്തിന് മനുഷ്യനോടും മനുഷ്യന് ദൈവത്തോടും കമ്മ്യൂണിക്കേഷൻ സാധ്യതമാക്കുക, അതായത് മധ്യസ്ഥനായി പ്രവർത്തിക്കുക. മൂന്ന്, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തി മനുഷ്യനെ രക്ഷിക്കുക. എബ്രായ 2:14 അങ്ങനെ വായിക്കുന്ന, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നന്നായി മനസ്സിലാക്കുവാൻ സാധിക്കണമെങ്കിൽ ദൈവം മനുഷ്യനായി തന്നെ വരണം. കാര്യം മനുഷ്യന്റെ പ്രശ്നങ്ങൾ ദൈവ നിലയിൽ ദൈവികമായ കാര്യങ്ങൾ അറിയുന്നു, മനുഷ്യന്റെ കാര്യങ്ങൾ അറിയുന്നു. എന്നാൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്ന് അനുഭവത്തിന്റെ വശത്ത് അറിയണമെങ്കിൽ അവൻ മനുഷ്യനായി തീരണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന്റെ മാംസ ശരീരം വളരെ വേദനപ്പെടുന്ന ഒന്നാണ്. ഒരു മുറിവുണ്ടായാൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചതമുണ്ടായാൽ, ഉളുക്കുണ്ടായാൽ മനുഷ്യ ശരീരത്തിലെ വേദന വളരെ ഭയാനകമാണ്. ഈ ഭയാനകമായ വേദന ദൈവം എന്നല്ലേ നമ്മുടെ വേദന അവൻ അറിയാം. എന്നാൽ ആ വേദനയെ അനുഭവത്തിലൂടെ ദൈവത്തിന് അറിയത്തില്ല, ദൈവത്തിന്റെ സർവജ്ഞാനത്തിലൂടെ ദൈവത്തിന് അത് അറിയാം. ഇത് മനസ്സിലാക്കണം. ഞാൻ വേദന അനുഭവിച്ചാൽ, അല്ലെ എന്റെ കൈകാലിന്റെ മരപ്പ് അനുഭവിച്ചാൽ, ഈ ന്യൂറോ ഡിസോർഡർ കൊണ്ടുണ്ടാകുന്ന ഈ പ്രയാസം, അത് ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട് എന്റെ സൃഷ്ടിതാവ് ആയതുകൊണ്ട് ദൈവത്തിന് അറിയാം. എന്നാൽ ഇവിടെ മനസ്സിലാക്കുന്ന വിഷയം, അനുഭവത്തിന്റെ വശത്ത് ദൈവത്തിന് അറിയത്തില്ല. കാര്യം God is beyond the pain and sorrows. ദൈവം വേദനയ്ക്കും ദുഃഖങ്ങൾക്കും ഒക്കെ അതീതനാണ്. അതുകൊണ്ട് വേദനയും ദുഃഖവും സഹിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതം ഉണ്ടായെങ്കിൽ മാത്രമേ മനുഷ്യന്റെ വേദന, അവന്റെ ദുഃഖം, അവന്റെ സങ്കടം, അവന്റെ പരിതാപം ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ, അനുഭവിച്ചത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഗോഡ് ടുക്ക് ദ ഫോം ഓഫ് മാൻ, ദൈവം മനുഷ്യവേഷം പോയി. ദൈവം മനുഷ്യനായി തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. മനുഷ്യവേഷം കൊണ്ട് അവനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചു. അവനെ കുറിച്ച് പറയുമ്പോൾ എബ്രായലേഖനം 7:24 ഈ എബ്രായലേഖന കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, അതായത് നിഷ്കളങ്കൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, പാപം ഒഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ തന്നെ. നമ്മുടെ കർത്താവ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ മനുഷ്യനായ ലോകത്തിൽ വന്നു. മനുഷ്യനെ പോലെ ഉള്ള താദാത്മ്യത അവൻ പ്രാപിച്ചപ്പോൾ നമ്മിൽ ഒരുവനെ പോലെ മാംസ ശരീരം അവൻ സ്വീകരിച്ചു. അപ്പൊ ഈ മാംസ ശരീരത്തിൽ എന്തെല്ലാം ബലഹീനതകളുണ്ടോ അതെല്ലാം യേശു ക്രിസ്തുവിന് അനുഭവവശത്ത് അനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതം ക്രിസ്തു ധരിച്ചു. അവിടെ എടുത്തു പറഞ്ഞൊരു വിഷയം ശ്രദ്ധിക്കണം, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിതനായി. മനുഷ്യരായ നമ്മ ആദാമിൽ നിന്ന് പകരപ്പെട്ടതായ പാപപ്രകൃതം, അതായത് സ്വഭാവം നമ്മിൽ കുടികൊണ്ട്, ആ പാപ സ്വഭാവത്തിലൂടെ നാം ജനിക്കുന്നതുകൊണ്ട് നമ്മിൽ പാപമുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജന്മം അങ്ങനെയല്ലായിരുന്നു, അത് പരിശുദ്ധാത്മാവിനാലായിരുന്നു. യോസേഫിന് അവന്റെ ജന്മത്തിൽ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല, ഉണ്ടാകുകയുമില്ല. ആകയാൽ ദൈവം പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഗർഭപാത്രത്തിൽ ഒരു മനുഷ്യ ശിശുവായി രൂപം പൂണ്ടതിൽ മനുഷ്യന്റെ ബീജാവാഹം ഉണ്ടാകാത്തത് കൊണ്ട് അവനിൽ പാപം ഉണ്ടായിരുന്നില്ല, പാപം അവനില്ല. അതുകൊണ്ട് ആ പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി അവൻ പരീക്ഷിതനായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന സഹിക്കാൻ അവന് സാധിക്കും. ദുഃഖവും നെടുവീർപ്പും സങ്കടവും പൈതാഹവും പട്ടിണിയും മാനസിക അസ്വസ്ഥതകളും പ്രയാസങ്ങളും ടെൻഷനും ഒക്കെ കർത്താവിനറിയാം, അല്ലെങ്കിൽ അവൻ അനുഭവിച്ചറിയാം. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി അവൻ പരീക്ഷിതനായി. അപ്പൊ മനുഷ്യന്റെ ബലഹീനതകൾ എന്താണെന്ന് വസ്തുനിഷ്ഠമായി ബോധ്യപ്പെട്ടിട്ട് മനുഷ്യനോട് തന്നെ തന്നെ താദാത്മ്യപ്പെടുത്തുവാനും മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ദൈവത്തോട് ശരിയായ നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയത്തക്ക നിലയിൽ അവരൊരു സമയം തന്നെ ദൈവവും മനുഷ്യനുമായി വർത്തിച്ചു. യൂതന്മാരെ ശുശ്രൂഷ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ ശുശ്രൂഷ ചെയ്യുവാനത്രേ അവൻ വന്നത്. നമ്മുടെ കർത്താവായ യേശു ജഡാവതാരം ചെയ്തതിന്റെ മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്,
മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക, അതായത് രക്ഷിക്കുക എന്നുള്ളതാണ്. എബ്രായം 2:10 തന്നെ പറഞ്ഞിട്ടുണ്ട്, സകലത്തിനെല്ലാവർക്കും അല്ല, 2:10 അവിടെ വായിക്കുമ്പോൾ സകലത്തിനെല്ലാവർക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാരൂപങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്നാണ് എബ്രായരുടെ കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. 12:2 വായിക്കുമ്പോൾ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശനെ സഹിച്ചു, ദൈവസമൂഹത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെയെല്ലാം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യന്റെ യഥാർത്ഥമായ പ്രശ്നം എന്താണെന്ന് അനുഭവത്തിന്റെ വശത്ത് മനസ്സിലാക്കി മനുഷ്യനെ പാപത്തിന് രക്ഷിക്കുവാൻ ദൈവം നിയോഗിച്ച സമയത്ത് മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ലോകത്തിൽ അവതരിച്ച കർത്താവാണ്, ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ, അവന്റെ വ്യക്തിത്വത്തെ ഒക്കെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ക്രിസ്തു വിരോധികളായ ധാരാളം ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന് വിരോധമായി, ദൈവിക തൃത്വത്തിന് വിരോധമായി നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ഉണ്ട്. അവരെയൊക്കെ ഓർത്ത് വാസ്തവത്തിൽ പരിതപിക്കുകയാണ്. വേദപുസ്തകവും അവർ വായിക്കുന്നുണ്ടോ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോകും. അപ്പോൾ 3 ഉദ്ദേശങ്ങളാണ് ഞാൻ പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ 3 ഉദ്ദേശങ്ങൾ ഞാനിപ്പോ പറഞ്ഞു. 1, ദൈവത്തെ മനുഷ്യൻ വെളിപ്പെടുത്തുക. 2, ദൈവത്തിനും മനുഷ്യനും മധ്യേ മധ്യസ്ഥനായി ഒരു പാലം സമാനമായി പ്രവർത്തിക്കുക. 3, മനുഷ്യനെ പാപത്തിൽ നിന്ന് എന്നേക്കുമായി വിടുവിക്കുക, രക്ഷിക്കുക. ഇനി 4 വേറെ ലക്ഷ്യങ്ങളുണ്ട്. ടു റെസ്ക്യൂ ദ ഹോൾ ക്രിയേഷൻ, അതായത് സർവ സൃഷ്ടിയുടെയും വീണ്ടും പ്രസാദിപ്പിക്കുക. റോമാലേഖനം 8:9-13 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞുള്ള കാര്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പി. റോമാലേഖനം 19:23 വരെയുള്ള വാക്യങ്ങൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. 19 വാക്യം, സൃഷ്ടി ദൈവ പുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദ ഹോൾ ക്രിയേഷൻ ഈസ് വെയിറ്റിംഗ് ഫോർ ദ ഗ്ലോറിയസ് ഡേ ഓഫ് റിഡംപ്ഷൻ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ ദേവസാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതെ, കീഴ്പ്പെടുത്തിയവരുടെ കൽപ്പന. സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നവോടെ എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടും പോയ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പൗലോസ് പറഞ്ഞ വളരെ പ്രത്യാശജനീയമാകുന്ന വാക്യാംശമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്താൽ താൻ സാധിപ്പിച്ച വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് മനുഷ്യരോട് ബന്ധത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ദൈവവചനം പറയുന്നു, ദ ഹോൾ ക്രിയേഷൻ ഷാൽ ബി റിഡീംഡ്. ഈ സർവ പ്രപഞ്ചവും സർവ ലോകവും വീണ്ടെടുക്കപ്പെടുവാൻ ഉള്ളതാണ്. അത് വീണ്ടെടുപ്പിനെ പുൽകുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് സർവസൃഷ്ടിയും ഈറ്റുനോവോടെ ഞരങ്ങിക്കൊണ്ട് ഒരുപോലെ ഇരിക്കുകയാണ്. എന്താണ് ആ ഞരക്കം? ആ ഞരക്കം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ സമ്പൂർണമായ ഒരു വീണ്ടെടുപ്പിന്റെ ദിവസത്തെ ഓർത്തുകൊണ്ട് കാത്തുകൊണ്ട് ഞരങ്ങി ഈറ്റുന്നവോട് കഴിയുകയാണ്. അതിന്റെ വിശദീകരണമാണ് 23 ഭാഗം പറയുന്നത്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം നമ്മുടെ വീണ്ടും ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അത് സാധിക്കും എന്നുള്ള ഓർത്ത് നാം ഞരങ്ങിക്കൊണ്ട് ഭൂമിയിൽ കഴിയുക. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നോ എന്ന് ചോദിച്ചാൽ അനിവാര്യമായിരുന്നു. ദൈവം മനുഷ്യനാകാതെയും ദൈവത്തിന് വേണമെങ്കിൽ ഒരു വാക്കുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കും. അത് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ അവിടുത്തെ വിഷയം അതല്ല. മനുഷ്യൻ ആയതുകൊണ്ട് 4 കാര്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിൽ സാധ്യമായി. 1,
ദൈവത്തെ മനുഷ്യന് വെളിപ്പെടുത്തി. യോഹന്നാൻ 1:18, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 2, പാപിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവത്തിനും മധ്യേ ഒരു പാലം സമാനമായി ദൈവത്തെയും മനുഷ്യനെയും പരസ്പരം ബന്ധിപ്പിക്കുക, നിബന്ധിപ്പിക്കുക. മനുഷ്യന് ദൈവത്തിങ്കിലേക്കും ദൈവത്തിന് മനുഷ്യങ്ങളിലേക്കും ആശയവിനിമയം ചെയ്യുവാൻ കഴിയുന്ന ഒരു സംവിധാനമായി കർത്താവായ യേശു തീർന്നു. അതാണ് തിമോത്യോസിന്റെ 1:2:5 പറയുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനായവനും ഒരുവൻ. 3, ടു സേവ് മാൻകൈൻഡ് ഫ്രം ദി ക്ലച്ചസ് ഓഫ് സിൻ, പാപത്തിന്റെ ഭയാനകമായ ആ പിടിയിൽ നിന്ന് മാനവരാശിയെ മുഴുവൻ രക്ഷിക്കുക. 4, ടു റെസ്ക്യൂ ദ ഹോൾ ക്രിയേഷൻ, സർവസൃഷ്ടിയും വീണ്ടെടുക്കുക. ഇങ്ങനെ ചതുർവിധമായ ഉദ്ദേശങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ജഡാവതാരത്തിന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം സഹോദരി സെലിൻ ജോണും ഞാനുമായി തൃത്വം എന്ന് പറയുന്ന വിഷയത്തെ, അല്ലെങ്കിൽ ബൈബിൾ വെളിപ്പെടുന്ന ദൈവം എന്ന വിഷയത്തെ സംസാരിക്കുമ്പോൾ, ആ പ്രിയപ്പെട്ട സഹോദരി 2 വ്യക്തികളെ സംബന്ധിച്ചു. അതായത് ദൈവമുണ്ട്, ദൈവത്തിന്റെ വചനമായ തന്റെ പുത്രനുമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, വാട്ട് അബൌട്ട് ദി ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്? ആ ദൈവത്തിന്റെ ആത്മാവ് ആണ് എന്നാണ് പറയുന്നത്. യഹോവയുടെ സാക്ഷികൾ അങ്ങനെ പറയുന്നു, ദാറ്റ് ദി ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് ദി ബ്രത്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശ്വാസമാണ് പരിശുദ്ധാത്മാവ് എന്നാണ് പറയുന്നത്. അത് അതിനൊക്കെ വാക്യമുണ്ട്. അതായത് ആകാശത്തിലെ സകല സൈന്യവും അവന്റെ വായിലെ ശ്വാസത്താൽ ഉളവായി എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വ്യാഖ്യാനിക്കേണ്ടവർക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാനുള്ള വാക്യമൊക്കെ ബൈബിളുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ബ്രീത്തി എന്ന ഈ ഓക്സിജനെ വ്യക്തിത്വം കൽപ്പിച്ച് വേദവസിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ഉപയോഗിക്കുന്ന പേരുകളെല്ലാം പേഴ്സണൽ പ്രൊനൗൺസ് ആണ്. അതായത് കർത്താവ് ഈ പരിശുദ്ധാത്മാവിനെ വ്യക്തിഗതമായിരിക്കുന്ന സർവനാമ പ്രയോഗങ്ങൾ അപേക്ഷിക്കുന്നു. അവൻ വരുമ്പോൾ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ കാര്യസ്ഥൻ എന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. അപ്പോൾ അവിടെ എല്ലാം പറയുമ്പോൾ മെയിൽ ഫോമിൽ, അതായത് പുല്ലിംഗ രൂപത്തിലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല പിതാവും പുത്രനും എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം ചിന്തിക്കുന്നു, എന്തെല്ലാം പ്രവർത്തിക്കുന്നു, ഇതെല്ലാം പരിശുദ്ധാത്മാവായ ദൈവം ചെയ്യുന്നതായി തിരുവെഴുത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദ്വി ഏക ദൈവത്തെ അല്ല, ത്രീ ഏക ദൈവത്തെയാണ് ക്രൈസ്തവികത ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. അത് തെളിവായി വിശുദ്ധ വേദവസ്തു പറയുന്നുണ്ട്. പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പരിശുദ്ധാത്മാവിനാൽ ആണ് അവൻ മറിയയിൽ ഉൽപാദിതമായത്. പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവ് പരിശുദ്ധാത്മാവായ ദൈവം അവരെ ഉയർപ്പിച്ചു എന്ന് എബ്രായർ വായിക്കുന്നുണ്ട്. പിതാവായ ദൈവം അവനെ യാഗമാക്കി, കർത്താവ് തന്നെത്താൻ തന്നെ തിരിശീലി യാഗമാക്കി. പരിശുദ്ധാത്മാവ് നിത്യാത്മാവിനാൽ ദൈവത്തിന് നിത്യനായി അർപ്പിച്ച, നിഷ്കളങ്കനായി അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ പാപങ്ങളെ പോക്കി എത്ര ചെയ്ത് നിങ്ങളെ ശുദ്ധീകരിക്കുന്ന എബ്രാഹിംകാരൻ പറയുന്നപ്പോൾ നിത്യാത്മാവിനാലാണ് യേശു ക്രിസ്തു അർപ്പിക്കപ്പെട്ടത്. യേശു ക്രിസ്തുവിന്റെ യാഗം, യേശു ക്രിസ്തുവിന്റെ മരണം, യേശു ക്രിസ്തുവിന്റെ ജനനം, ഇതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഏജൻസിയിലാണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പിതാവിന് വ്യക്തിത്വമുണ്ട്, പുത്രനും വ്യക്തിത്വമുണ്ട്, പരിശുദ്ധാത്മാവ് കേവലം വായുവ എന്ന് പറയുന്ന ഉപദേശം അറിയാൻ വയ്യാത്തോണ്ട് പറയുന്ന ഉപദേശ രാഹിത്യമാണ് ദൈവവചനം. പിന്നെ ഒരു വസ്തുത ഞാൻ ഇവിടെ സമർത്ഥിക്കാം. അതായത് There is no direct references for Trinity in the Holy Bible. ദൈവിക തൃത്വത്തിന് പ്രത്യക്ഷമായിരിക്കുന്ന ചില റെഫറൻസുകൾ ബൈബിളില്ല. But there are lot of intimations. മറ്റൊരുപാട് സൂചനകൾ നൽകിയിട്ടുണ്ട്. സൃഷ്ടിയിൽ, സംരക്ഷണത്തിൽ, രക്ഷിപ്പൻ പ്രവൃത്തിയിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ, അവന്റെ ശുശ്രൂഷയിൽ, അതുപോലെ അവന്റെ മരണത്തിൽ, അടക്കത്തിൽ, പുനരുദ്ധാനത്തിൽ, കർത്താവിന്റെ അന്ത്യകൽപ്പനയിൽ, കർത്താവിന്റെ സ്നാനം സ്വീകരിക്കുന്ന കർമ്മത്തിൽ,
ബാപ്റ്റിസ്മൽ ഫോർമുല അതുപോലെ തന്നെ ബെനഡിക്ഷണൽ ഫോർമുല സെക്കൻഡ് കൊരിന്ത്യൻസ് 13:14 ഇവിടെ എല്ലാം വായിച്ചു കഴിയുമ്പോൾ വി ഹാവ് ലോട്ട് ഓഫ് റെഫറൻസസ് ഓഫ് ഇന്റിമേഷൻ ടു ദ ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി. അതായത് ദൈവ തത്വത്തിൽ മൂന്ന് പൂർണരായ വ്യക്തികൾ ഉണ്ടെന്നും ആ വ്യക്തികൾ മൂന്നും ചേർന്ന് മൂന്ന് ദൈവങ്ങളല്ല മറിച്ച് ദീസ് ത്രീ കോൺസ്റ്റിറ്റ്യൂട്ട് വൺ ഗോഡ്ഹെഡ്, അതായത് ഒരു സാരാംശമുള്ള ഒരേ സാരാംശമുള്ള ഒരു യുണീക്ക് ഗോഡായി ഈ മൂന്ന് വ്യക്തികൾ ആയിരിക്കുന്നു എന്നും വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ദൈവ തത്വത്തിൽ പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ നിലകൊണ്ട മൂന്ന് വ്യക്തികളിൽ രണ്ടാമനാണ് മനുഷ്യ വേഷം പൂണ്ട് ഈ ഭൂമിയിലേക്ക് വന്നത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം. ഫാദർ ഗോഡ് ഹാസ് നെവർ ടേക്കൺ ദ ഫോം ഓഫ് മാൻ. പിതാവായ ദൈവം മനുഷ്യരൂപം സ്വീകരിച്ചിട്ടില്ല. നീദർ ദി ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹാസ് ടേക്കൺ അപ് ദ ഫോം ഓഫ് മാൻ. പരിശുദ്ധാത്മാവായ ദൈവവും മനുഷ്യനായി വന്നിട്ടില്ല. Then who took the form of man? ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്കുകൾ, who being in the form of God thought it not robbery to be equal with God, but he took the form of a man, even the form of a servant. അവൻ ദൈവരൂപത്തിലേക്ക്, ആരെ ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ ആരെ കുറിച്ച് പ്രതിപാദിക്കുന്നുവോ അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം ഉറപ്പിച്ചുകൊള്ളണം. He himself was in the form of God and he was equal in his status with God. ദൈവത്തോട് അവൻ സമാനനല്ല, അവൻ സമനായിരുന്നു. Thought it not robbery to be equal with God. അതായത് ദൈവസമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ He took the form of a man, even a servant. അപ്പോൾ പിതാവായ ദൈവമല്ല മനുഷ്യനായി വന്നത്, പരിശുദ്ധാത്മാവായ ദൈവമല്ല മനുഷ്യനായി വന്നത്, മറിയയുടെ ഗർഭപാത്രത്തിൽ മനുഷ്യരൂപം പൂണ്ട് ഭൂമിയെ സന്ദർശിച്ചത് സെക്കൻഡ് പേഴ്സണാണ്, രണ്ടാമത്തെ വ്യക്തിയാണ്. പിതാവായ ദൈവമാണ് അവനെ ലോകത്തിലേക്ക് അയച്ചത്. പരിശുദ്ധാത്മാവിനെ അയച്ചത് പിതാവും പുത്രനും കൂടിയാണെന്നാണ് നിത്യവിശ്വാസ പ്രമാണം അതിന്റെ സെക്കൻഡ് കറക്ഷൻ വിശ്വസിക്കുന്നത്. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ പോകും, ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥന് വരികയില്ല, ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ അലോൺ എന്ന് ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് വാക്കിന് അനദർ ഇൻ ദ സെയിം കൈൻഡ് എന്നാണ്. പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കണതിന് നിങ്ങൾക്ക് അയച്ചു തരും. അത് വായിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ലൂയിസ് പെറി ഷെയ്ഫർ, ക്ലാരൻസ് എച്ച് തീഫൻ തീസൺ, ഈ അഗസ്റ്റസ് ഹോപ്കിൻസ് സ്ട്രോങ്, ഡോക്ടർ റയറി, ഡോക്ടർ വാൽവുഡ്, അതുപോലെ എഫ് ബ്രൂസ്, ഡോക്ടർ എച്ച് ഐൻസൈഡ്, പിന്നെ എ ഡബ്ല്യു പിങ്ക്, ഇങ്ങനെയുള്ള നിരവധി ദൈവദാസന്മാർ അവരെ പറയുമ്പോൾ, അവരെ ഈ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന വാക്ക് ദി ഇറ്റേണൽ പ്രൊസഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. അതായത് പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ യേശു ക്രിസ്തുവിൽ നിന്നും നിത്യമായി പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. കർത്താവ് പറഞ്ഞു, ഐ വിൽ ആസ്ക് ദ ഫാദർ ആൻഡ് ഹി ഷാൽ സെൻഡ് യു അനദർ കംഫോർട്ടർ ടു ബി വിത്ത് യു ഫോർ എവർ. നിങ്ങളോട് കൂടെ എന്നും ഇരിക്കേണ്ടതിന് ഞാന് അവനോട് ചോദിച്ചു, അവൻ നിങ്ങൾക്ക് അയച്ചു തരും. പിതാവായ ദൈവം കർത്താവായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു, പിതാവായ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെയും ഭൂമിയിലേക്ക് അയച്ചു. അപ്പോൾ പിതാവായ ദൈവവും അയച്ച രണ്ടാളുകളാണ് ഇവിടെ ഉള്ളത്, പുത്രനായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവായ ദൈവവും. ഇവര് മൂന്നുപേരും ഒരു ദൈവത്തിന്റെ മൂന്ന് മാനിഫെസ്റ്റേഷൻ അല്ല, ഒരു ദൈവതത്വത്തിലുള്ള മൂന്ന് വ്യക്തികൾ ആയി നിലകൊള്ളുന്ന ആളുകളാണ്. അദ്ദേഹം പറഞ്ഞ പുത്രൻ ആണ് മാംസരക്തങ്ങൾ സ്വീകരിച്ചത്, പിതാവോ പരിശുദ്ധാത്മാവോ അത് സ്വീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാനിവിടെ എന്റെ വാക്കിൽ നിർത്തുകയാണ്. ഇത് തിയോളജിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് വളരെ സുദീർഘമായി പോകുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദ വെർജിൻ ബർത്ത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരം അല്ലെങ്കിൽ കന്യകാ ജനനത്തിന്റെ ലക്ഷണം എന്നൊക്കെയായിരുന്നു. ദേർ വർ ഫോർ ഫോൾഡ് പർപ്പസസ് ബിഹൈൻഡ് ദി ഇൻകാർണേഷൻ.
യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ പിറകിൽ നാല് അതിപ്രധാന കാരണങ്ങൾ. ഒന്ന്, ടു റിവീൽ ഗോഡ് ടു മാൻകൈൻഡ്, മനുഷ്യവർഗത്തിന് ദൈവത്തെ വെളിപ്പെടുത്തുക. രണ്ട്, ടു ബ്രിഡ് ദ ചാസം ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ, മനുഷ്യനും ദൈവവും തമ്മിലുള്ള വിടവ് നികത്തി ഒരു മധ്യസ്ഥനായി, ഒരു പാലം സമാനമായി പ്രവർത്തിക്കുക. മൂന്ന്, ടു സേവ് മാൻ ഫ്രം ദ ക്ലച്ചസ് ഓഫ് സിൻ, പാപത്തിന്റെ ഭയാനകമായ പിടിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുക. നാല്, ടു റെസ്ക്യൂ ദ ഹോൾ ക്രിയേഷൻ, സർവ്വലോകത്തിന്റെയും വീണ്ടെടുപ്പ് സാധിപ്പിക്കുക. ഈ ചതുർവിധ ഉദ്ദേശങ്ങളാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യ അവതാരം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ചതുർവിധ ഉദ്ദേശ്യങ്ങൾ തന്റെ ജനന ജീവിത മരണ അടക്ക പുനരുദ്ധാന സ്വർഗാരോഹണം കൊണ്ട് സാധിപ്പിച്ചു. ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് അവിടുന്ന് മഹാപുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്നു. ക്രിസ്തുവിന്റെ കന്യാജന്മം ജഡാവതാരം കൂടാതെ മനുഷ്യന്റെ വീണ്ടെടുപ്പ് തികച്ചും അസാധ്യമായിരുന്നു. ഈ മർമ്മപ്രധാനമായ സത്യം വിശുദ്ധ തിരുവെഴുത്തിന്റെ ഉപദേശമാണ്. ഇത് ഗ്രഹിക്കുക. സ്വർഗത്തിലെ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരും സംഗതിയാക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഈ സ്റ്റഡി ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയിൽ എളിയ സോഹൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള. താങ്ക് യു.